ഒക്ടോബർ 30-ാം തീയതി ആയിരുന്നു ഈ പരിപാടി ഒക്കെ നടന്നത്. സുബൈക്ക് 4 മണിക്ക് നീച്ചാണ്ട് 4:45 ആയപ്പോൾ ഒരുങ്ങി നമ്മൾ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടി. അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്താണ് പിന്നെ നമ്മൾ നേരെ നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് നീങ്ങി. 6:10 ഇനി ട്രെയിൻ ജനശതാബ്ദി ട്രെയിൻ വരാൻ ഇനി 1 മണിക്കൂറുണ്ട്. ചെക്കന്മാർ പേരെന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഗ്ലാസ് ചായന്തളം പോലും കുടിച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഓരോ ഗ്ലാസ് ചായ അങ്ങോട്ട് വാങ്ങി ഒരു ബിസ്ക്കറ്റും ഉണ്ട്. ഞാൻ പിന്നെ നീച്ചപ്പോൾ തന്നെ ഞാൻ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കിയതായി ഞാൻ തന്നെ കുടിച്ച് പോതുങ്ങണ്. അതുകൊണ്ട് ഞാൻ ചായ പറഞ്ഞില്ല. ട്രെയിൻ വന്നു കയറി. നമ്മൾ 5 ആൾക്കാരാണുള്ളത്. ഓരോരുത്തരും ഓരോ പരിപാടിയിലാണ്. ഒരുത്തോടെ ഗെയിം കളിച്ചിട്ട് നമ്മളോട് ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. സെലീല അതൊക്കെ സ്റ്റാറ്റസ് ഇടാനും വേണ്ടി ഒരു വീഡിയോ എടുക്കുന്ന പരിപാടിയിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സെലീലയുടെ സീറ്റ് വന്ന് കുത്തർന്ന് ഓനെ നമ്മളെടുത്തിരിക്കാനും വേണ്ടി ഇന്റെ അടുത്തുള്ള അപരിചിതനായ മൂപ്പരോട് നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കും എനിക്ക് അങ്ങോട്ട് ഇരിക്കാനെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാണ് ഭയങ്കര ഉറക്കത്തിലാണ് കണ്ണുരുട്ടാണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ 9:30 ആയപ്പോൾ എറണാകുളത്ത് എത്തി. 8 മാസത്തിന് ശേഷമാണ് ഞാൻ എറണാകുളത്ത് കയറുന്നത്. മാസ്ക് തല തിരിച്ചിട്ടല്ലേ ഞാൻ. അപ്പൊ നമ്മുടെ മെയിൻ പ്രഭാതകർമ്മങ്ങളിൽ ഒന്നായിട്ടുള്ള രാവിലത്തെ ഫുഡ് അടി ഉണ്ടല്ലോ, അത് ബ്രേക്ക് എടുക്കാതെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ച് ഗൂഗിൾ മാപ്പിൽ മാതാ ഹോട്ടൽ എന്ന് സെർച്ച് ചെയ്ത് നമ്മൾ 16 മിനിറ്റോളം നടന്ന് അവിടെ എത്തിയപ്പോൾ കണ്ടത് മാതാ ലക്കി സെന്റർ പറഞ്ഞ ലോട്ടറി വിൽക്കുന്ന കടയിനി. ആകെ ഇല്ലാണ്ടായി. പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചപ്പോൾ മൂപ്പരാണ് നമ്മൾ ഈ മാതാ ഹോട്ടലിലേക്ക് എത്തിച്ചത്. എന്നാലും എനിക്കൊരു സംശയം ഉണ്ട്, ഞാൻ ഓരോരുത്തർ വീഡിയോയിൽ കണ്ട മാതാ ഹോട്ടലിന്റെ രൂപ ഇങ്ങനെ അല്ലേ. ഞാൻ അവിടുത്തെ ഓട്ടോക്കാരനോട് ഒന്നുകൂടി ചോദിച്ചു ഇതന്നെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ഓല് പറയാണ് ഇത് പുതുക്കി പണിഞ്ഞതാണ് മോനെ എന്ന്. അപ്പോഴല്ലേ പൊടുത്തം കിട്ടിയത്. എന്നാൽ അതിന്റെ ഉള്ളിൽ കയറേണ്ടൊന്ന് ഏറ്റുമുട്ടി നോക്കാന്ന് വിചാരിച്ച് അതിന്റെ ഉള്ളിൽ അതിന് മാത്രം സ്പേസ് ഒന്നും ഇല്ല. ഉള്ള ടേബിളിൽ നമ്മൾ 5 ആൾക്കാരാണ്ട് ഇരുന്ന് പള്ളേ വെച്ച് നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് പിരാന്തിൽ ഈ പൊറോട്ടയും ചിക്കൻ കറിയും കണ്ടപ്പോൾ നമ്മൾ ഒന്നും നോക്കില്ല, അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ബീഫ് ആവണുള്ള ഇനി നമ്മൾ നല്ല ചിക്കൻ കറിയാണ് പറഞ്ഞത്. ചിക്കൻ കറിയാണ് നല്ല മുറ്റ് ചിക്കൻ കറി, നല്ല കാണാൻ നല്ല കളറൊക്കെയുള്ള ചിക്കൻ കറി, നല്ല കൊയഞ്ഞ പൊറോട്ടയും. ആ പൊറോട്ട ഗ്രേവിലിട്ട് കുതിർത്ത് അതിനെ ഇല്ലാണ്ടാക്കണം. അവിടെ ചിക്കൻ അതൊക്കെ അടിച്ച് പറിച്ചണോ. ഇവിടെ നല്ല നൂൽപുട്ടും വെള്ളപ്പും താറാമുട്ടക്കറിയൊക്കെ നല്ല കോമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചിക്കൻ കറിയിൽ മാത്രം ഒതുക്കി. പക്ഷെ പൊറോട്ട കഴിഞ്ഞതിന് ശേഷം നമ്മൾ നൂൽപുട്ടും പറഞ്ഞു വെള്ളപ്പും പറഞ്ഞു ചെക്കന്മാർ. സംഭവം എനിക്ക് നേക്കായി തോന്നിയത് ചിക്കൻ കറിയും പൊറോട്ടയാണ്. നൂൽപുട്ടിന്റെ ഒപ്പം നല്ല താറാമുട്ടക്കറി എന്നെ കിട്ടേണ്ടി വരും. ഇതിന്റെ ഇടയിൽ ചായയും വന്ന് നല്ല കടുപ്പുള്ള ചായ. എനിക്ക് കടുപ്പത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ തിന്ന് എല്ലാവരും പള്ള ഫുള്ളാക്കി. അങ്ങനെ രാവിലത്തെ കോട്ട കഴിഞ്ഞു. ഈ മാതാ ഹോട്ടലിൽ പാലാരിവട്ടത്ത് തമ്മനം റോഡിൽ സംസ്കാര ജംഗ്ഷനിലാണ്. അങ്ങനെ നമ്മൾ 480 രൂപയാണ് ആ കണ്ടൊക്കെ തിന്ന്. പിന്നെ അവിടുന്ന് മുന്നോട്ട് ഇങ്ങനെ നടന്ന് പാലാരിവട്ടത്ത് കൂടെ ഇങ്ങനെ നടന്ന് പോണേന്റെ അടുക്ക് നമ്മൾ ഒരു ലൈൻ ബസ്സിലാണ് കയറി. നേരെ ഇനി മറൈൻ ഡ്രൈവാണ്. നമ്മളിപ്പോ പാലാരിവട്ടത്ത് നിന്ന് മറൈൻ ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ₹10 ടിക്കറ്റ്. നമ്മൾ കയറിയപ്പോൾ ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലേ. പിന്നെ ഇങ്ങനെ ആൾക്കാർ കയറി വരാൻ തുടങ്ങി. ഏതിൽ നമ്മൾ മറൈൻ ഡ്രൈവിന്റെ അവിടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നേ പോയപ്പോൾ ദാ കാണും നമ്മളെ പെൻഡ മേനക. മൊബൈൽ ഫോൺ പോലത്തെ ഐറ്റംസ് കൂടെ ഒരു ലോഗാണ്. അവിടുന്ന് ഏതെങ്കിലും കുറച്ച് ഐറ്റംസിന്റെ വില വെച്ചാണ് നമ്മൾ അവിടെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ മറൈൻ ഡ്രൈവിന്റെ അവിടെ പോയേണ്ടി ഇരുന്നു. അവിടെ സൈഡിൽ മാങ്ങനെ കട്ട് പീസ് മസാല ഇട്ട് വെക്കുന്ന ഒരു ഇതുണ്ട്. അവിടുന്ന് അത് മാങ്ങിയുണ്ട്. അത് കുറച്ചു നേരം അങ്ങനെ തിന്നു ഉത്തർന്ന് സർക്കാർ ബോട്ടില്. സർക്കാർ ബോട്ടില് എത്ര രൂപ? 6 രൂപ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്. അവിടുന്ന് ഫോർട്ട് കൊച്ചിക്ക് സർക്കാരിന്റെ കീഴിൽ ബോട്ട് ഉണ്ട്. ഒരാൾക്ക് 6 രൂപയാണ് ടിക്കറ്റ് എന്നുള്ള വിവരം നമുക്ക് കിട്ടി. അപ്പൊ ഇനി നമ്മൾ അതിന് പോകാന്ന് വിചാരിച്ചു. സെലീല എടുക്കണ അതിന്റെ അടുത്ത് ചോക്കോബാറും മാങ്കോബാറും വാങ്ങിക്കൊണ്ടിരുന്നു. എനിക്ക് പിന്നെ തണുപ്പ് വച്ചാത്തോണ്ട് ഞാൻ പിന്നെ അതിമക്ക് പോയില്ല. ചെക്കന്മാരെ ചോക്കോബാറൊക്കെ പൊട്ടി പൊടിഞ്ഞാണ് ആദ്യം. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ടിന്റെ അടുത്ത് പോയി. ടിക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ വരി തന്നെ നിൽക്കണം. കോളേജ് കുട്ടികളും എല്ലാവരും അവിടെ വന്നാണ്ട് കുറച്ച് തിരക്കുള്ള സമയം തന്നെ. അങ്ങനെ ടിക്കറ്റും കിട്ടി, നേരെ ബോട്ട് പോയി, സീറ്റും കിട്ടി, അവിടെ പോയി കുത്തർന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റ് ആയാലും കുത്തർന്ന് കഴിഞ്ഞതിന് ശേഷം ബോട്ടിൽ ആൾക്കാർ ഫുൾ അയൻ ചെയ്ത് നേരെ പിന്നെ ബോട്ട് സ്റ്റാർട്ടാക്കി ഫോർട്ട് കൊച്ചി കിട്ടും. അപ്പൊ ഫോർട്ട് കൊച്ചി മുതൽ ചുള്ള സംഭവങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് വരാൻ പോണത്. ഇതൊക്കെ ഒരു രസമല്ലേ? ഏതായാലും കഥ തുടരും.